عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل؟ ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. سورة البقرة 158. അം തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അം തസ്അലു, നിങ്ങൾ ചോദിക്കണമെന്ന്. റസൂലക്കും, നിങ്ങളുടെ റസൂലിനോട്, അതായത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. കമാ, ഒന്നുപോലെ. സുഇല, ചോദിക്കപ്പെട്ട, നമ്മൾ ചോദിക്കപ്പെട്ടതുപോലെ. സഅല, ചോദിച്ചു. സുഇല, ചോദിക്കപ്പെട്ടു. മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹി ഇസ്ലാം ചോദിക്കപ്പെട്ടതുപോലെ, മൂസ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ ജനത ചോദിച്ചതുപോലെ, നിങ്ങൾ നിങ്ങളുടെ ദൈവദൂതരോട്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണമെന്നാണോ, ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? മീൻ കബിലും മുന്നേ, മുന്നേ കഴിഞ്ഞു പോയാലല്ലേ. മൂസ അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാമിനോട് മുന്നേ അദ്ദേഹത്തിന്റെ സമുദായം ചോദിച്ച അനാവശ്യ ചോദ്യങ്ങൾ, അതുപോലെയുള്ള ചോദ്യങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യത്തിന് പകരം വെക്കുന്നുവോ, സത്യനിഷേധത്തെ, ഈമാനിന് പകരമായിട്ട്, സത്യവിശ്വാസത്തിന് പകരമായിട്ട് സത്യനിഷേധത്തെ പകരം വെക്കുന്നവൻ, അവൻ ഫഖദ് ദല്ല, അവൻ നിശ്ചയം വഴിവിളച്ചിരിക്കുന്നു. മോശമായ ഏറ്റവും ചീത്തയായ വഴിയിലാണ് അവരുള്ളത്. അങ്ങനെയുള്ള, അതായത് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നിസ്സഹമതിയാണ്, അത് നിരോധിക്കേണ്ടത്. ആവശ്യമായ കാര്യങ്ങൾ ചോദിക്കുന്നതിനല്ല. ശരിയുണ്ടോ? ഇപ്പൊ ഇസ്രായേലിന്റെ അനാവശ്യ ചോദ്യങ്ങളെ കുറിച്ച് പറഞ്ഞു നേരത്തെ. എന്താണ്, ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോ ഏതെങ്കിലും പശു ഇറക്കാൻ മതിയായിരുന്നു. പക്ഷെ അവര് പശുവിന്റെ ഓരോരോ വിശേഷണങ്ങൾ പടിക്കൊഴിയായിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾക്കനുസരിച്ച് പശുവിന്റെ വിശേഷണം കൂടിക്കൂടി വന്നു അല്ലേ. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും കാര്യം ഇപ്പൊ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചാൽ മതി. പിന്നെ അതിൽ ഇന്നായിട്ട് അങ്ങനെ അതേപോലെ കൽപ്പിച്ച കാര്യം ചെയ്താൽ മതി. കൽപ്പിച്ച കാര്യത്തിൽ കഴിയാവുന്നിടത്തോളം അത് പാലിക്കാം എന്ന് നബിയുടെ ഹദീസിൽ കാണാം. എന്തെങ്കിലും നിങ്ങൾക്ക് കൽപ്പിച്ചാൽ അതിൽ പരമാവധി കഴിയാവുന്നിടത്തോളം നിങ്ങൾ പാലിക്കാം. നിരോധിച്ച കാര്യം കഴിക്കുക. അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കുക. ഒരു ആവശ്യവുമില്ലാത്ത, ഒരു പ്രസക്തിയും ഇല്ലാത്ത ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോൾ നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ, അതൊക്കെ അതേപോലെ ചിലപ്പോൾ മുൻഗണനാ ക്രമം നിശ്ചയിക്കുന്നിടത്ത് ചിലപ്പോൾ ചോദ്യങ്ങൾ, അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അനാവശ്യ കാര്യങ്ങളുടെ അല്ലെങ്കിൽ അപ്രസക്തമായ കാര്യങ്ങളുടെ പിറകെ പോകുന്നത് ഇതൊന്നും നല്ല സ്വഭാവം. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് നിരുത്സാഹപ്പെടുത്തിയില്ല. സത്യത്തിൽ നമുക്ക് നാം പഠിച്ചിട്ടുണ്ട്, സഹീഹ് ബുഖാരി ഹദീസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്.
ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് ഈ മന്നൂക്കശൽ ഹിസാബ് അദീം എന്താണ് ആ അങ്ങനെയാണ് വാക്കുകൾ തോന്നുന്നത്. അതായത് ഹിസാബിന് വിധേയനായവൻ എന്താണ് അവൻ നാശമടങ്ങും എന്ന രൂപത്തിൽ എന്തൊരു ആശയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലെ فسوف يحاسب حسابا يسيرا എന്ന് വിശുദ്ധ ഖുർആനിൽ മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. മുഅ്മിനുകൾക്ക് അവർക്ക് ലഘുവായ വിചാരണ ചെയ്യപ്പെടും. അപ്പൊ വിചാരണ അവർക്കുണ്ടല്ലോ. ഹിസാബിന് വിചാരണ നാശമടഞ്ഞു എന്ന് എനിക്ക് പറഞ്ഞത് എങ്ങനെ ശരിയാവും? ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുമായി എങ്ങനെ അത് പൊരുത്തപ്പെടും എന്ന് നബി വചനത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് അത് ഒരു അമലുകൾ ഒരു ജസ്റ്റ് വെരിഫിക്കേഷൻ ജസ്റ്റ് ഷോയിങ് ആണ്, അമലുകൾ എന്നൊരു വെളിപ്പെടുത്തൽ മാത്രമാണ്, അല്ലാതെ കർശനമായ ഒരു തീക്ഷണമായ ഒരു വിചാരണയല്ല. തീക്ഷണമായ വിചാരണക്ക് വിധേയനാക്കപ്പെടുന്നവൻ നശിക്കുക തന്നെ എന്നതാണ്. അപ്പൊ മുഅ്മിനിന്റെ ഹിസാബ് എന്ന് പറയുന്നത് വളരെ ലഘുവായതാണ്, അത് ജസ്റ്റ് അമലുകളുടെ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അമലുകളുടെ ഷോയിങ് മാത്രം ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. അപ്പൊ ഇതേപോലെ നിരവധി സഹാബാക്കൾ നബിയുടെ മറ്റു പത്നിമാരും സഹാബാക്കളും ഒക്കെ മുസ്ലിവാസികളോട് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചു. അനാവശ്യ ചോദ്യങ്ങൾ ഉപേക്ഷിക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇഷ്ടപ്പെട്ടു അഖിൽ കിതാബുകാരിൽ വേദക്കാരിൽ ഭൂരിഭാഗം വേദക്കാരിൽ അധികം ആളുകളും ഇഷ്ടപ്പെടുന്നു. എന്ത് ഇഷ്ടപ്പെടുന്നു? ദൂരക്കും അവർ നിങ്ങളെ മടക്കിക്കൊണ്ടുവരണമെന്ന് മിം ബഅദി ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന് ശേഷം ലഹും കുഫ്ഫാറുകളായി സത്യനിഷേധികളായി. ഇപ്പൊ നിങ്ങൾ സത്യവിശ്വാസത്തിലാണുള്ളത്, ആ സത്യവിശ്വാസത്തിലുള്ള നിങ്ങളെ കാബരിയങ്ങളായിട്ട് മടക്കിക്കൊണ്ടുവരണമെന്ന് ആരാഗ്രഹിക്കുന്നു? അഹ്ലുൽ കിതാബുകാരിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നു. വേദക്കാരായ ഒരു വിഭാഗം കുറെ ആളുകൾ ആഗ്രഹിക്കുന്നു. എങ്ങനെ? എന്തുകൊണ്ട്? അവരുടെ സ്വന്തം നഫ്സുകൾ അവര് എന്താ പറയുക, ഹസദ് ഉടയവരായിരുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് എന്തുണ്ട്? ഹസദ് അസൂയ. അവർക്ക് അവരുടെ നഫ്സുകളിൽ നിങ്ങളോട് അസൂയ മൂത്തതില്ല, അസൂയുള്ളതിലാണ്. വേറെ എന്താ? ഇസ്മാഇലിയരിൽ അറബികളിലാണ് ഈ പ്രവാചകൻ എന്റെ പ്രവാചകൻ വന്നത്. ആ അസൂയ കാരണം ഹസദ് എന്നാണ് അസൂയ. ഹസദൻ അസൂയ മുണ്ട് മിമ്പാടി ശേഷം മാ തബയ്യന ലഹും അൽ ഹഖ്. മാ തബയ്യന ലഹും അൽ ഹഖ്, മാ തബയ്യന വ്യക്തമാക്കിയ നിഷിതമാക്കിയ ശേഷം ലഹും അവർക്ക് അൽ ഹഖ് സത്യം. സത്യം അവർക്ക് വ്യക്തമായും വിശദമാക്കപ്പെട്ട ശേഷമാണ്, ബോധ്യപ്പെട്ട ശേഷമാണ് അവർ ചെയ്യുന്നത്. അവർ ജസ്റ്റ് അസൂയ നിമിത്തം മാത്രം നിങ്ങൾ കൂടി സത്യനിഷേധത്തിലേക്ക് വന്നെങ്കിൽ എന്ന് അവർ വിചാരിക്കുകയാണ്, അവർ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് നൽകുക അവർക്ക്. ഇപ്പൊ നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുക, അവരെ അവരെ അവഗണിക്കുക, അവരെ കാര്യമാക്കരുത്, അവരെ അവരുടെ ഈ ക്ഷണത്തെ നിങ്ങൾ അവഗണിക്കുക. നിങ്ങളിപ്പോ മാപ്പാക്കുക. അള്ളാഹു വരുന്നത് വരെ അവന്റെ കൽപ്പനയുമായി, വേറെ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാകുന്നത് വരെ നിങ്ങൾക്ക് വിജയം വരുന്നൊരു കാലം വരും, നിങ്ങൾക്ക് അവർക്ക് മേൽ അതീശത്വം വരും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യാം? ക്ഷമിക്കുക, അവരുടെ ഈ നടപടികളെ നിങ്ങൾ അവഗണിക്കുക. മനസ്സിലായി? എല്ലാ കാര്യങ്ങൾക്കും മേലും കദീർ കഴിവുള്ളവൻ. وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ. أَقِيمُوا الصَّلَاةَ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, وَآتُوا الزَّكَاةَ നിങ്ങൾ സകാത്ത് നൽകുകയും ചെയ്യുക, وَمَا تُقَدِّمُوا لِأَنفُسِكُمْ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സുകൾക്ക് മുന്നേ ചെയ്തു വെച്ചത്. ഇപ്പൊ ഇവിടുന്ന് അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെച്ചത് എന്തുണ്ടോ? മിൻ ഖൈറിൻ നന്മയിൽ. തജിദൂഹു അതിനെ നിങ്ങൾക്ക് കണ്ടെത്താം. അള്ളാഹുവിന്റെ അതായത് നമ്മൾ നന്മ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേലിയരാണ് പറയുന്നത്, നമുക്കും ബാധകമാണ് അല്ലെ. എന്ത്? നിങ്ങൾ നന്മ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേലിയരാണല്ല ഇത്
മിനുകളോട് സത്യവിശ്വാസത്തോട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നന്മ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മ നിങ്ങൾക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ കണ്ടെത്താൻ പറ്റും. ഒരു അണുമണി തൂക്കം നന്മ ചെയ്തവർ അത് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ബസീർ കാണുന്നവനാണ്, വ്യക്തമായിട്ടും കാണുന്നവനാണ് അല്ലാഹു. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു കാണും. അവർ പറഞ്ഞു ഒരിക്കലും പ്രവേശിക്കുകയില്ല അൽ ജന്നത സ്വർഗത്തിൽ ഇല്ല ൂതന്മാരൊഴികെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അല്ലെങ്കിൽ നസാറ ക്രിസ്ത്യാനിയായവർ ഒഴികെ, ക്രിസ്ത്യാനിയായവർ അല്ലെങ്കിൽ യഹൂദർ അല്ലാതെ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. തിൽക്ക അമാനിയുഹും, തിൽക്ക ആ വാദം ഉണ്ടല്ലോ, ആ വാദം അത് അമാനിയുഹും അവരുടെ വ്യാമോഹമാണ്. എന്താണ് വ്യാമോഹമാണ്? വ്യാമോഹം അമാനി വ്യാമോഹം. പുൽ നബിയെ തങ്ങൾ പറയാം, ഹാതു അങ്ങനെയാണെങ്കിൽ യഹൂദികൾ അല്ലെങ്കിൽ നസാറാക്കൾ അല്ലാത്തവർ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇല്ല. ഒരിക്കലും യഹൂദികൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ യഹൂദികൾ അല്ലെങ്കിൽ നസാറാക്കൾ അല്ലാത്തവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് അവരുടെ വാദമെങ്കിൽ നബിയെ അവരോട് പറയൂ, അവരോട് ചോദിക്കൂ, അല്ലെങ്കിൽ അവരോട് പറയൂ നിങ്ങൾ കൊണ്ടുവരൂ, ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ, എഴുതുക ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങളുടെ പ്രമാണം നിങ്ങളുടെ തെളിവ് കൊണ്ടുവരാം. അതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ. ഹാത്തു ഹാത്തു താഴ്വാവ് ചേർക്കണം. പിന്നെ ഒരാഴ്ച ഹാത്തു ബുർഹാനക്കും നിങ്ങളുടെ തെളിവ് പ്രമാണം കൊണ്ടുവരൂ. ഇതിന് ഇൻകുന്തും സ്വാദത്തെയും നിങ്ങൾ സത്യവാൻമാർ ആണ് എങ്കിൽ. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനു. ബല എന്നാൽ കാര്യം എന്താണെന്ന് പറയാം. മൻ അസ്ലമ ആരൊരുത്തൻ കീഴൊതുങ്ങിയോ, ആരൊരുത്തൻ കീഴൊതുങ്ങിയോ, വജ്ഹഹു അവന്റെ മുഖത്തെ എന്നാൽ അവനെ തന്നെ ശരി വജ്ഹ എന്നുള്ളത് പാർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ പാവ് ഉപയോഗിക്കാൻ ചിലപ്പോൾ കുല്ലിന് പകരം. ബലവൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് ആർക്ക് കീഴടങ്ങി? അള്ളാഹുവിന് ആര് കീഴടങ്ങിയോ? വഹുവ മുഹ്സിനുൻ അവൻ ഗുണവാനായിക്കൊണ്ട് ഇഹ്സാൻ ഉള്ളവനായിക്കൊണ്ട്. എന്താണ് ഇഹ്സാൻ? മൽ ഇഹ്സാൻ എന്ന് ഇഹ്സാൻ എന്താ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്സലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ചോദിച്ചു അല്ലേ. സഹാബാക്കൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരൂപത്തിൽ വന്നിട്ട് അപ്പൊ മല്ല ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോ എന്താണ് മറുപടി പറഞ്ഞത്? അള്ളാഹുടെ മുമ്പിലുണ്ട്, അള്ളാഹു നമ്മെ കാണുന്നു എന്ന ബോധ്യത്തിൽ എന്താണ് അള്ളാഹുവിനെ ബാധിച്ചില്ല. നീ അവനെ ഉറക്ക് കുറച്ച് വരാം, അവസാനം പറയുന്ന ബാക്കി കേൾക്കുന്നില്ല. നീ അവനെ കാണുന്നില്ലെങ്കിലും അങ്ങനെ നീ അവനെ കാണുന്നില്ലെങ്കിലും അങ്ങനെ തന്നെ പറ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. അവൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന കണക്കിന് അവനെ ഇബാദത്ത് ചെയ്യാൻ കഴിയണം. അപ്പോഴാണ് ഇഹ്സാൻ അങ്ങനെയുള്ളവനാണ് അവൻ ഇഹ്സാൻ ഗുണമുള്ളവനാണ്. ഫലഹു അജ്റുഹു ഫലഹു അപ്പോൾ അവനുണ്ട് അജ്റുഹു അവന്റെ പ്രതിഫലം. അവന്റെ റബ്ബിങ്കൽ അർത്ഥമുള്ള എന്തറബിഹി അതിലുള്ളവനല്ല അതിലൊട്ടില്ല എന്തറബിഹി എന്ന് പറയുമ്പോ അള്ളാഹുവിങ്കലിന് ആശയം തിരിഞ്ഞാണ്
പക്ഷെ അർത്ഥം പറയുന്നത് അവന്റെ നാഥങ്കിൽ അവന്റെ റബ്ബിങ്കൽ ഉള്ളത് പോലെ അവർക്ക് മേൽ ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല, ഭയപ്പാടില്ല. അവർക്ക് ഹുസ്നില്ല, ദുഃഖമില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോ ഇവിടെ എന്താണ് അതിന്റെ ആശയം? ഒരാള് മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു, അല്ലെങ്കിൽ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചു, അല്ലെങ്കിൽ യഹൂദി മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നതുകൊണ്ട് മാത്രം എന്താവില്ല, ഒരാള് രക്ഷപ്പെടില്ല. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണം, ഏകദൈവ വിശ്വാസം അംഗീകരിക്കണം, ശിർക്ക് ചെയ്യരുത്. ഓരോ വിഭാഗങ്ങളും അവരവരുടെ വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം. അപ്പോ മുൻ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം, വിശുദ്ധ ഖുർആന്റെ അവതരണത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ. അപ്പോ എന്ത് ചെയ്യണം? ഈ വേദം വന്നതോടുകൂടി ഈ വേദമനുസരിച്ച് ജീവിക്കാൻ ആര് ബാധ്യസ്ഥരാണ്? മുൻ വേദക്കാരും ബാധ്യസ്ഥരാണ്. അങ്ങനെ അള്ളാഹുവിനെ കീഴടങ്ങിക്കൊണ്ട് മുഹ്സിനായിക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് മുസ്ലിങ്ങളും വിചാരിക്കാൻ പാടില്ല. കാരണം ഈമാൻ വേണം, അവസാന ഈമാനോട് കൂടി ഭരിക്കാൻ കഴിയണ്ടേ? അതിങ്ങനെ നമുക്കറിയില്ലല്ലോ, ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സിയാരായിക്കൊണ്ടിരുന്നാൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഒരുപക്ഷെ ഈമാൻ തമ്മിൽ നിന്ന് ഊരിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവസാന ഈമാൻ കിട്ടാതെ വരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു അത്രേക്ഷിക്കുമാർ ആവട്ടെ, ആമീൻ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ്? ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുകയാണ്. അസ്ലമ യുസ്ലിം ഇസ്ലാമും മുസ്ലിമും അസ്ലമ കീഴൊതുങ്ങി, കീഴ്പ്പെട്ടു, സബ്ജുഗേറ്റഡ്, സറണ്ടർഡ്. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണം, ഇഹ്സാനും ഉള്ളവനായി ജീവിക്കണം, മുഹ്സിനാണ്, എങ്കിലേ രക്ഷ ഉള്ളൂ എന്നർത്ഥം. അല്ലാതെ ഒരു വിഭാഗത്തിൽ ജീവിച്ചു, ഒരു സംഘടനക്കാരനായി, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ ഒരു മതക്കാരനായി എന്നതുകൊണ്ട് മാത്രം എന്താവില്ല, കനേഷുമാരി കണക്കിൽ അത് മുസ്ലിം ആയിരുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരുന്നുണ്ടോ, ജൂതനായിരുന്നുണ്ടോ, ഒന്നും രക്ഷപ്പെടില്ല. അപ്പൊ അവന്റെ വാദം എന്തായിരുന്നു? ക്രിസ്ത്യാനി ആയാൽ മതി, അല്ലെങ്കിൽ ജൂതനായിരുന്നു, രക്ഷപ്പെടും എന്നതാണ്. അപ്പൊ ആ വാദം തെറ്റാണ്. അപ്പൊ മുസ്ലിമായ രക്ഷപ്പെടും, പക്ഷെ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവൻ ആണ്. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم الله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. وقالت اليهود أقول يهودي قال يهودي قال ليست النصارى نصارى كلا لا على شيء ولا ترى لي യഹൂദികൾ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്,
ക്രിസ്ത്യാനികളൊന്നുമല്ല, ഒരു ചുക്കുമല്ല. ക്രിസ്ത്യാനികൾക്ക് ഒരു ബേസുമില്ല, ഒരു അടിസ്ഥാനവും ഇല്ല. വക്കോലത്തിൻ സാറാസിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യം പറയുന്നില്ലേ, നസാറാക്കൾ പറഞ്ഞു ലൈസത്തിൽ യഹൂദു അലാഷി, യഹൂദികളൊന്നുമല്ല, യഹൂദികൾക്ക് ഒരു അടിസ്ഥാനമില്ല. വഹും യത്രൂനൽ കിതാബ്, വഹും യത്രൂനൽ കിതാബ്, വഹും അവർ, രണ്ടു കൂട്ടരും, ഈ രണ്ടു കൂട്ടരും യത്രൂന ഓതുന്നവരാണ്, പരാജയം ചെയ്യുന്നവരാണ് കിതാബ് വേദികൾ. രണ്ടു കൂട്ടരും കിതാബ് ഓതുന്നുണ്ട്, ഒരു കൂട്ടരെ അറിയാം മറ്റവരും ഒന്നുമല്ല, മറ്റവരെ അറിയാം ഇവരൊന്നുമല്ല, അവർക്ക് അടിസ്ഥാനമൊന്നുമില്ല. രണ്ടു കൂട്ടരും വേദഗ്രന്ഥം കിതാബ് ഓതുന്നു. കഥാവിക്ക് അപ്രകാരം പാലല്ലതീന ലായവനമൂന, പാലല്ലതീന ഒരു കൂട്ടർ പറഞ്ഞു, ലായവനമൂന അറിവില്ലാത്ത മിഥല കൗലിഹിം അവരുടെ വാക്ക് പോലെ, പറഞ്ഞാല് അറിവില്ലാത്ത മുശ്രിക്കുകളായിട്ടുള്ള ആളുകളും അതുപോലെ പറഞ്ഞു, അറബികളായിട്ടുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ, വേദമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇവർക്ക് മുമ്പേ കഴിഞ്ഞു പോയ വേദം നൽകപ്പെടാത്ത ആളുകൾ അതുപോലെ പറഞ്ഞു. അല്ലാഹു അല്ലാഹു ആണ് യഹ്കും വിധിക്കുന്നത് ബൈനഹും അവർക്കിടയിൽ. യൗമന തയ്യാമത്തി എന്ത് കാണും, ഫീമാ താനു ഫീഹി അഖ്തലിഫ്, എന്തിനാണോ അവർ ഇഖ്തിലാഫ് അഭിപ്രായ ഭിന്നതിലായിരുന്നത്, അഭിപ്രായ ഭിന്നതിലായിരിക്കുന്നത്, ആ വിഷയത്തിൽ അള്ളാഹു അന്ത്യനാളിൽ അവർക്കിടയിൽ വിധിക്കുന്നവരാണ്. അന്ത്യനാളിൽ അള്ളാഹു വിധിക്കും ആര് ശരി ആര് തെറ്റ്. അപ്പോ അള്ളാഹു ശരിയായ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കുകയാണ്. പരസ്പരം പഴിചാരിയല്ല, അള്ളാഹു കാണിച്ചു തന്ന സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ്. وَمَنْ أَظْلَمُ مِمَّنْ مَنَعَ مَسَاجِدَ اللَّهِ وَمَنْ أَظْلَمُ കൂടുതൽ അക്രമം ആരുണ്ട്, മിമ്മൻ ഒരുക്കനേക്കാൾ, മനാ അവൻ തടഞ്ഞു, മസാജിദ് അള്ളാഹുവിന്റെ പള്ളികൾ, അള്ളാഹുവിന്റെ പള്ളികളെ പലർക്കും വിലക്കുന്നവർ ഇപ്പോഴുണ്ട് അല്ലേ, അപ്പൊ അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് ജനങ്ങളെ വിലക്കുന്നവർ അവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്, ആ ഇന്ത്യക്ക അവിടെ സ്മരിക്കപ്പെടുന്നതിൽ നിന്ന് ഫീഹ, ആ ഇന്ത്യക്ക സ്മരിക്കപ്പെടുന്നതിൽ നിന്ന് ഫീഹ അവിടങ്ങളിൽ, അതായത് എവിടങ്ങളിൽ, മസ്ജിദുകളിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള ഗേഹങ്ങൾ ആണ് എന്ത് മസ്ജിദുകൾ, സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾ എന്നാണ് അർത്ഥം അല്ലേ. സജദ സുജൂദ് ചെയ്തു, സാഷ്ടാംഗം പ്രണമിച്ചു, യസ് ജുദു സുജൂദ് ചെയ്യുന്നു, സുജൂദ് ചെയ്യും, സുജൂദുൻ സജദ യസ്ജുദു സുജൂദുൻ, സുജൂദ് എന്ന പ്രവൃത്തി അല്ലേ, ഫഹുവ സാജിദ് സുജൂദ് ചെയ്യുന്നവൻ. പിന്നെ മസ്ജിദ് എന്ന് പറഞ്ഞ മസ്ഇല് എന്ന പറഞ്ഞ ഇസ്മു മക്കാന, അതായത് സുജൂദ് ചെയ്യുന്ന ഇടം, പള്ളി എന്ന് മലയാളവൽക്കരിക്കുന്നത് അതിനെയാണ് അല്ലേ, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മസ്ജിദ് അതിന്റെ ജമാണ് മസാജിദുൻ, മസാജിദ്. അവന്റെ നാമത്തെ, ആരുടെ, അള്ളാഹുവിന്റെ നാമത്തെ, അള്ളാഹുവിന്റെ നാമം പള്ളികളിൽ മസ്ജിദുകളിൽ സ്മരിക്കപ്പെടുന്നതിനെ തടയുന്നവർ അവരെക്കാളും വലിയ അക്രമി ആരുണ്ട്. മാത്രമല്ല പരിശ്രമിക്കുകയും ചെയ്തു, അതിന്റെ നാശത്തിൽ, ആ പള്ളികളുടെ മസ്ജിദുകളുടെ നാശത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ശൂന്യതയിൽ, പള്ളികളുടെ നാശത്തിൽ മസ്ജിദുകളുടെ നാശത്തിൽ പങ്കുവയ്ക്കുന്നവർ, അതിനായി പരിശ്രമിക്കുന്നവർ, അവിടെ ദിക്ർ ചെയ്യുന്നതിന്, അവിടെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തടയുന്നവർ അവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്. ഇപ്പൊ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന അള്ളാഹുവിന്റെ പള്ളികൾ, അള്ളാഹുവിന്റെ മസ്ജിദുകൾ, അവിടെ ജനങ്ങളെ തടയുന്നവർ, ജനങ്ങൾ അവിടെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനെ തടയുന്നവരെക്കാൾ, അതിനേക്കാൾ വലിയ അക്രമം ആരുണ്ട്. ആ മസ്ജിദുകൾ ശൂന്യമായി കിടക്കുന്നത് അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, ആ മസ്ജിദുകൾ ശൂന്യമായി കിടക്കുന്നതിന്, അല്ലെങ്കിൽ ആ മസ്ജിദുകൾ നാശമാകുന്നതിന്, നശിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, അവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്. ഉലായിക അക്കൂട്ടർ, മാക്കാലഹും യദുഖുലുഹ, അവർ അവിടെ പ്രവേശിക്കുന്നതല്ല, ഇല്ലാ ഹായിഫീൻ, ഖൗഫ് ഉള്ളവരായിട്ടല്ലാതെ. ഖൗഫ് ഖാഫ യഖാഫു ഖൗഫുൻ ഫഹുവ ഖായിഫുൻ, ഖായിഫുൻ ഖായിഫാലി ഖായിഫൂന, ഇല്ല എന്നൊന്നാണ് ഖായിഫീന എന്നത്, നസ്ബിന്റെ അവസ്ഥ, ഇല്ല ഖായിഫീന, ഖായിഫീങ്ങൾ ഭയമുള്ളവർ ആയിട്ട് അല്ലാതെ.
ലഹു അവർക്കുണ്ട്, ഫി ദുനിയ ഈ ദുനിയാവിൽ ഇഹലോകത്ത് ഖിസ്യുൻ നിന്ദ്യത, വലഹും അവർക്കുണ്ട് ഫിൽ ആഖിറത്തി പരലോകത്ത് അദാബുൻ അദീം കഠിനമായ അല്ലെങ്കിൽ ഗൗരവമേറിയ അദാബ് ശിക്ഷയുണ്ട്. തുടർന്ന് അല്ലാഹു ഇത് ആരെയാണ് ഈ മസ്ജിദുകൾ തൊട്ട് വിലക്കിയത്, ഇതിന് പ്രത്യേക ഒരു സംഭവമുണ്ടോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ജനമായിട്ട് ഈ ആശയം എല്ലാവർക്കും ബാധകമാണ്. പള്ളികളെ തൊട്ട് വിലക്കാൻ പാടില്ല, പള്ളികൾ തടയാൻ പാടില്ല ജനങ്ങൾക്ക്. പള്ളികളിൽ ദിക്റുകൾ അള്ളാഹുവിനെ മാത്രം സ്മരിക്കുന്നതിനെ തടയാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രം സ്മരിക്കുന്നതിന് തടയാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം സ്മരിക്കാനുള്ളതാണ് മസ്ജിദുകൾ. ഇതിപ്പോ ക്രിസ്ത്യാനികൾ യഹൂദികളെ അവരുടെ ബൈബിൾ മഖദ്ദസിനെ തൊട്ട് തടഞ്ഞിരുന്നു എന്നത് അത് സംബന്ധിച്ചാണ് ഈ വചനം എന്ന പരാമർശം കാണുന്നുണ്ട്. അതേപോലെ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഉംറ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. അവിടെ ഹുദൈബിയയിൽ വെച്ച് അവിടെ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും മുശ്രിക്കുകൾ തടഞ്ഞു. ഇത് സംബന്ധിച്ചാണ് പരാമർശം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാവാം ഒരായത്. ഈ മാത്രം എന്താണെങ്കിലും ഇതിന്റെ ആശയം ജനങ്ങൾ ഏത് കാലത്ത് തടഞ്ഞാലും ഇത് ബാധകമാണ്, ഈ വിധി ബാധകമാണ്. അവൻ അക്രമി തന്നെയാണ്, പള്ളികളെ തൊട്ട് വിലക്കുന്നവർ അക്രമികൾ തന്നെയാണ്. വലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബ്, വലില്ലാഹി അല്ലാഹുവിനുള്ളതാണ്, അൽ മഷ്രിഖു പൂർവദേശവും അല്ലെങ്കിൽ കിഴക്കും, പൂർവദേശം എന്നല്ല കിഴക്ക്, കിഴക്കു എന്താണ് കിഴക്ക് അല്ലാഹുവിനുള്ളതാണ് അല്ലെ, കിഴക്ക് തരുമ്പോ പൂർവദേശം എല്ലാം അല്ലാഹുവിനുള്ളതാണ്. വൽ മഗ്രിബ് അസ്തമയസ്ഥാനം അല്ലെങ്കിൽ ഉദയസ്ഥാനം എന്നും പറയാം കേട്ടോ. ഉദയസ്ഥാനവും മഷ്രിഖ്, മഷ്രിഖ് സൂര്യൻ ഉദിക്കുന്ന സ്ഥാനം അല്ലെ, മഷ്രിഖ്. മഗ്രിബ് പടിഞ്ഞാറ്, മഷ്രിഖ് കിഴക്ക്. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന ഉദയസ്ഥാനവും അതേപോലെ അസ്തമയസ്ഥാനവും അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും എല്ലാം അല്ലാഹുവിനുള്ളതാണ്. فأينما تولوا فثم وجه الله, فأينما تولوا അപ്പോൾ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും, فثم അപ്പോൾ അവിടെയുണ്ട് وجه الله അല്ലാഹുവിന്റെ മുഖം. കാരണം നമ്മൾ എവിടെ തിരിഞ്ഞാലും അവിടെ ഇങ്ങനെ അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന് നിൽക്കാനൊരു പ്രത്യേക സ്ഥലം വേണ്ട, അപ്പൊ അല്ലാഹു ഒരു ഇടത്തിൽ ആണ് എന്നത് അല്ലാഹുവിന് സ്ഥലം കൽപ്പിക്കാൻ പറ്റും. കാരണം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത് ആർക്കാണ്, ഒരു മാറ്റർ അല്ലെ, മാറ്ററാണ്. മാറ്റർ ഈ സംതിങ് വിച്ച് ഓക്കുപൈ സ്പേസ് അല്ലെ, ഒരു സ്പേസ് ഓക്കുപൈ ചെയ്യുന്നതാണ് മാറ്റർ. ഈ സ്പേസ് എന്നത് അള്ളാഹു ബാധകമല്ല, കാരണം സ്പേസിനെ സൃഷ്ടിച്ചതാരാണ്, അള്ളാഹുവാണ്. മാറ്റർ സൃഷ്ടിച്ചതാണ് അള്ളാഹുവാണ്. അപ്പൊ നമ്മൾ സൃഷ്ടികളുമായി അള്ളാഹു കാരണം ചെയ്തിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അള്ളാഹുവിന്റെ അയിമ എല്ലാം ആയിട്ടുണ്ട് എന്നാണ് എന്റെ ആശയം. അള്ളാഹു എല്ലായിട്ടുണ്ട്, അള്ളാഹുവിന്റെ ശക്തി, അള്ളാഹുവിന്റെ അറിവ്, ഇതെല്ലായിട്ടുണ്ട്. അള്ളാഹുവിന് ഒരു സ്പേസിന്റെ ആവശ്യം ഇല്ല, കാരണം സ്ഥലത്തിനും കാലത്തിനും ഒക്കെ അതീതനാണ് ആര്, അപ്പൊ അള്ളാഹു ഇന്ന ഭാഗം, അള്ളാഹു ഇന്ന ഭാഗം, ഇന്ന ഭാഗം ആ പറയുന്നതിന് അർത്ഥം ഇല്ല. അപ്പൊ അള്ളാഹു ഇന്ന ഭാഗത്തുനിന്നാണ് അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ ആ സാന്നിധ്യം എന്നത് അള്ളാഹുവിന്റെ അറിവ് എന്ന അർത്ഥത്തിൽ അതിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖം ഉണ്ട്, അള്ളാഹുവിന്റെ സാന്നിധ്യം. അള്ളാഹു അലീം, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, വിശാലനാണ്, അലീം സർവജ്ഞനാണ്. അപ്പൊ എവിടെ നിന്നാലും അള്ളാഹു, നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹു എന്ന് വിചാരിച്ചു എവിടേക്ക് തിരിഞ്ഞാൽ ഇവിടെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കഅബയായിരുന്നു ഖിബ്ലാക്കിയത്. അപ്പോ പണ്ട് ഖുറൈശികൾ നേരത്തെ തന്നെ കഅബയായിരുന്നല്ലോ അവരുടെ കേന്ദ്രം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പും കഅബയുണ്ട്. കഅബ പണിത ആരാണ്, മലക്കുള അഭിപ്രായമുണ്ട്. പുതുക്കിപ്പെടുന്ന ഏതായാലും ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. ഇസ്മായിലിയർ ആയിട്ടാണ്, ഇസ്മായിൽ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് അറബികൾ, ഖുറൈശികൾ ഒക്കെ അല്ലെ. അപ്പൊ അവർക്ക് കഅബ നേരത്തെ തന്നെ അവർ അവരുടെ ആരാധനാഗേഹമായി പവിത്രമായി കണക്കാക്കപ്പെടുന്നത്. അപ്പൊ കഅബയെ തന്നെയായിരുന്നു ആദ്യം ഖിബ്ലയാക്കിയത്. പിന്നീട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയപ്പോൾ ബൈത്തുൽ മഖ്ദിസ് കിബ്ലയാക്കി. 16-17 മാസക്കാലം നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബ കിബ്ലയാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അള്ളാഹു നിർദ്ദേശിച്ചു കഅബ കിബ്ലയാക്കി. അപ്പൊ കഅബ കിബ്ലയാക്കി. ഇങ്ങനെ ഈ ഇത്തരം മാറ്റങ്ങളൊക്കെ വന്നപ്പോ പരിഹസിക്കാൻ തുടങ്ങി. ആര്? യഹൂദ. എന്ത്? ആദ്യം കഅബ, പിന്നെ ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസ് കിബ്ലയാക്കിയപ്പോ അവർക്ക് സന്തോഷമായി. ശരി, കാരണം അവരുടെ കിബ്ല ഏതാണ്? ബൈത്തുൽ മഖ്ദിസ്. അപ്പൊ അതിനെ ഗണിച്ചുകൊണ്ട് ഈ ആശയം അള്ളാഹുവരാണ്. ഏത് ദിക്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞുസ്കരിച്ചാലും അള്ളാഹു എവിടെയുണ്ട്? അതുകൊണ്ട് അള്ളാഹു ഇന്നടത്തെ പടിഞ്ഞാറേ ഉള്ളൂ, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്തെ അല്ലെങ്കിൽ കഅബന്റെ ഭാഗത്തെ അള്ളാഹു ഉള്ളൂ എന്ന് വിചാരിക്കരുത്. പിന്നെന്താണ്? അതൊരു ദിക്ക് അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞുസ്കരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിപ്പാൻ എന്നതിലേക്കാണ് കഅബ. കഅബയിലേക്ക് നമ്മൾ തിരിഞ്ഞുസ്കരിക്കുന്നത്. അല്ല, കഅബയിൽ മാത്രമാണ് അള്ളാഹുന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹു പടിഞ്ഞാറ് ഭാഗത്താണ്, നമുക്ക് ഇവിടെ പടിഞ്ഞാറ് ഭാഗത്താണ് കഅബ. എല്ലാവർക്കും പടിഞ്ഞാറ് ഭാഗത്താണ് കഅബയാണ് നമ്മുടെ കിബ്ല. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എവിടേക്കും തിരിഞ്ഞുസ്കരിക്കാമെന്ന് അർത്ഥമല്ല. യഹൂദികളുടെ ഈ ഈ പരിഹാസത്തിന് മറുപടി പറയും. എന്ത്? അപ്പൊ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹു അതിലുണ്ട്, എവിടേക്കും തിരിയാം. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരിക്കാം. ഇപ്പൊ ഇവിടെ അള്ളാഹു കൽപ്പിച്ചതാണ് അല്ലേ? അള്ളാഹു കൽപ്പിച്ചത് പ്രകാരമാണ് എവിടേക്ക് തിരിഞ്ഞത്? കഅബയിലേക്ക് തിരിഞ്ഞത്. അപ്പൊ അതിനെ പരിഹസിക്കാനില്ല എന്നതാണ് അതിന്റെ ആശയം. പിന്നീട് അള്ളാഹു വ്യക്തമാക്കി, നിങ്ങൾ എവിടെയാണെങ്കിലും എവിടേക്ക് തിരിയണം? കഅബയിലേക്ക് തിരിയണം എന്ന് അള്ളാഹു ആയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു ആയത്തിലൂടെ വിശാലനും സർവജ്ഞനും ആണ്. അവർ പറഞ്ഞു, യഹൂദികളും നസാറാക്കളും പറഞ്ഞു, ഇത്തഹ അല്ലാഹു വലദ, അല്ലാഹുവിന് കുട്ടിയുണ്ട്, അല്ലാഹുവിന് ഒരു പുത്രനുണ്ട്, അല്ലാഹു ഒരു പുത്രനെ നിയോഗിച്ചിട്ടുണ്ട്, അല്ലാഹു നിന്നൊരു പുത്രൻ ജനിച്ചിട്ടുണ്ട് എന്നിവർ പറഞ്ഞു. സുബഹാന, അവൻ പരിശുദ്ധനാണ്. സുബഹാന എന്ന പദ അജബ് സൂചിപ്പിക്കാൻ വേണ്ടി അല്ലേ? സുബഹാന പ്രദേശം സുബഹാനഹു എന്ന നമ്മൾ അള്ളാഹുവിനെ സൂചിപ്പിക്കും അല്ലേ? അള്ളാഹു പരിശുദ്ധനാണ്. അവർ ഈ കൽപ്പിക്കുന്നതിൽ നിന്ന്, അവർ ഈ സങ്കല്പിക്കുന്നതിൽ നിന്ന്, അവർ ഈ പറയുന്നതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിന് പുത്രൻ, അള്ളാഹുവിന് ഒരു സ്വാഹിബത്തോ ഒരു വരതോ ഒന്നുമില്ല. പുൽ നബിയത്തകൾ പറയാ, ഹുവ അവൻ, അല്ലാഹു അല്ലാഹു അഹദ്, അഹദ് ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. സമദ് എന്നാണല്ലേ നിരാശ്രയൻ ആണ്, നിരാശ്രയൻ. അസ്സമദ്, സമദ് നിരാശ്രയൻ ആണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, അവനെ ആരും ജനിപ്പിച്ചിട്ടുമില്ല. കാരണം അവൻ ആരുടെയും പിതാവോ മാതാവോ ഒന്നുമല്ല, അവൻ ആരുടെയും പുത്രനോ പുത്രിയോ ഒന്നുമല്ല. അവൻ സമാനനായി ആരുമില്ല. അവനെ പോലെ ഒരു വസ്തു ഭൂമിയിലോ അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ആകുന്നു. അപ്പൊ അള്ളാഹുവിനെ ഒരു സൃഷ്ടിയുമായിട്ടും താരതമ്യപ്പെടുത്താൻ, തഷ്ബീഹ് ചെയ്യാൻ പാടില്ല എന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിനെ പിന്നെ എങ്ങനെ പുത്രം ജനിക്കും? ഈ പുത്രം ജനിക്കുക എന്നതൊക്കെ ആർക്കുള്ളതാണ്? മനുഷ്യർക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ബാധകമായ കാര്യമാണ് അല്ലേ? അള്ളാഹുവിനത് ബാധകം. അപ്പൊ അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധനാണ്. അള്ളാഹുവിന് ഭാര്യ പത്നിയ ഇണയ അവളയൊന്നും അള്ളാഹുവിന് ഇല്ല. അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്. ബൽ എന്നാൽ, ലഹു അവനുള്ളതാണ്, മാ ഒന്ന്, ഹിസ്സമാവാത്തി ആകാശങ്ങളിലുള്ള, വൽ അർദി ഭൂമിയിലുമുള്ള. ഇപ്പൊ ഭൂമിയിലും ആകാശങ്ങളിലും ഉള്ളതെല്ലാം അള്ളാഹുവിനും ഉള്ളതാണ്. എല്ലാം അള്ളാഹുവിന്റേതാണ്. പക്ഷെ അള്ളാഹു ആരുടെയും പുത്രനോ അള്ളാഹു ആരുടെയും പിതാവോ ഒന്നുമല്ല. കുല്ലുൻ എല്ലാം, ലഹു അവന്, ഖാലിദൂൻ
കീഴതുമുള്ളവരാണ്. കാലിത്താത്തു കാലിത്തി കാലിത്തൂന കാലിത്തേ കാലിത്തീങ്ങളാണ്. കാലിത്തീങ്ങൾ എന്നാണ് പുരുഷന്മാർ, അള്ളാഹുവിന് കീഴതുമുള്ള പുരുഷന്മാർ. കാലിത്താത്ത് അള്ളാഹുവിന് കീഴതുമുള്ള സ്ത്രീകൾ. ഇപ്പൊ ഈ ഭൂമിയിലുള്ള സർവതും നിർബന്ധിതമായോ സ്വയം മനസ്സോടുകൂടിയോ അള്ളാഹുവിന് കീഴതുങ്ങി ജീവിക്കുന്നവരാണ് അല്ലേ. ഇപ്പൊ ആകാശഭൂമികളാകട്ടെ, സൂര്യചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാവട്ടെ, അത് നിശ്ചിത പാതയിൽ അതിന്റെ ചലനം. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അവറ്റകളുടെയും നിയന്ത്രണത്തിലല്ല. ആണോ? അല്ല. എല്ലാം അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രീ പ്ലാനിംഗ് മുന്നേ ഒരു പ്ലാനിംഗ് പ്രകാരം അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അതിന്റെ നിശ്ചിത സ്ഥാനങ്ങളിലേക്ക്, അതിന്റെ നിശ്ചിത അവസ്ഥകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ശരി, ഏതുവരെ? അതിന്റെ അജലെത്തുന്നതുവരെ അതിന്റെ സഞ്ചാരം തുടങ്ങുകൊണ്ടേയിരിക്കും അല്ലെ. അള്ളാഹു നിശ്ചയിച്ച പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നടക്കുന്നത്. നമ്മുടെ ആരുടെയും നിശ്ചയപ്രകാരം അല്ല, നമുക്കിതിൽ ഒരു നിയന്ത്രണവും ഇല്ല. സൃഷ്ടി പുതുതായി തുടങ്ങുന്നത്, സൃഷ്ടി പുതുതായി അല്ലെങ്കിൽ ഒന്നിൽ നിന്നുമല്ല, ശൂന്യതയിൽ നിന്ന് പടക്കുന്നത്, മുൻ മാതൃകയില്ലാതെ പടക്കുന്നതിന് അർത്ഥം കേട്ടോ. ശരിയാർത്ഥം മുൻ മാതൃകയില്ലാതെ പടക്കുന്നത്, സൃഷ്ടിക്കുന്നത്. നമ്മളിപ്പോ ഒരു സാധനം ഉണ്ടാക്കാം, അതിന്റെ ഒരു മോഡല് നോക്കിയിട്ടുണ്ടാക്കാം അല്ലേ. ഒരു മേശ ഉണ്ടാക്കാം, നമുക്ക് മേശ എന്നൊരു ഐഡിയ ഉണ്ട് അല്ലേ, ഒരു മോഡല്. അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും അല്ലേ. മാത്രമല്ല, നമ്മളിപ്പോ ഒരു മേശ ഉണ്ടാക്കുമ്പോൾ, ഒരു ആചാര്യ മേശ ഉണ്ടാക്കുമ്പോൾ, അത് നിലവിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, അസംസ്കൃത പദാർത്ഥങ്ങൾ, മരം, തടി, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഫൈബർ, മറ്റെന്തെങ്കിലും സാധനങ്ങൾ, ഫൈബർ പ്ലാസ്റ്റിക്, ഇങ്ങനെ എന്തെങ്കിലും സാധനം അവിടെ ഭൂമിയിൽ ഓൾറെഡി ഉള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള സാധനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ വീണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സാധനം ഉണ്ടാക്കും. അല്ലാതെ ശൂന്യതയിൽ നിന്നൊരു സാധനം മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കാൻ ആർക്കേ കഴിയൂ? അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതാണ് ബദീർ, അവരാണ് ബദീർ. ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ പടച്ച. അപ്പൊ ഈ ആകാശങ്ങളും ഭൂമിയും ഈ ഗോളങ്ങളും ഒക്കെ മുന്നേ ഇല്ലായിരുന്നല്ലോ, ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായത്, മുന്നേ ഇതില്ലായിരുന്നു. അപ്പൊ മുന്നേ ഇത് ഉണ്ടാക്കാൻ ഒരു മാതൃകയും ഇല്ല, ഒരു മോഡൽ നോക്കിയിട്ടല്ല അള്ളാഹു ഉണ്ടാക്കിയത്. അപ്പൊ മുൻ മാതൃകയില്ലാതെ ആകാശഭൂമികളെ വിധാനിച്ചവൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, പടച്ചവൻ അവരാണ് അരെ അള്ളാഹു. അവൻ വിധിച്ചാൽ, അവൻ ഖളാ, അവൻ വിധി അല്ലേ, അവൻ വിധിച്ചാൽ അമ്രൻ ഒരു കാര്യം, ഫഇന്നമാ യഖൂലു, അപ്പോൾ നിശ്ചയം അവൻ പറയുന്നു, ലഹു അതിനോട്, ഒരു കാര്യം അവൻ വിധിച്ചാൽ അവൻ പറയും, അല്ലാഹു പറയും കുൻ ആവൂ, അങ്ങനെയാവൂ, കുൻ കുൻ എന്ന വചനം, ഫയകൂൻ ഇപ്പോഴതാവും. ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അല്ലാഹു കുൻ എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ട്, അള്ളാഹു അത് ഉദ്ദേശിച്ചുകൊണ്ട് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാവുകയായി. ഇതിന് പിന്നെ സമയം ആവശ്യമില്ല. ശരി, ഇതാണ് അള്ളാഹു ഇന്നമായ കൂരു ലഹു കുൻ ഫയകൂൻ. ശരി, കുൻ ഫയകൂൻ, അതാണ് കുൻ എന്ന വചനം. നമ്മള് പിന്നെ ജീവൻ, ഞാൻ ജീവശാസ്ത്രമാണ് പഠിച്ചത്, സുവാളജി, ജീവശാസ്ത്രത്തിന്റെ സുവാളജി, ജന്തുശാസ്ത്രം, അതിലാണ് ഞാൻ ഡിഗ്രി എടുത്തത്. ഞാനത് ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഞാന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ജീവനെ കുറിച്ച് വല്ലത് പറഞ്ഞോ. അപ്പൊ നമ്മള് അത് പഠിച്ചു നോക്കുമ്പോ എന്തല്ല, ജീവശാസ്ത്രത്തിൽ സത്യത്തിൽ ജീവനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നുണ്ടോ ജീവൻ എങ്ങനെയുണ്ടായി എന്ന് അറിയോ? എങ്ങനെയോ ചില ന്യൂക്ലിയോ പ്രോട്ടീനുകളൊക്കെ ഒന്നിച്ച് ചേർന്നപ്പോ ജീവൻ ഉണ്ടായി. ജീവൻ എങ്ങനെയുണ്ടായി, അതെന്താണ് ജീവൻ, ആർക്കും അറിയില്ല. അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ്.
പിന്നെ എന്താണ് ജീവശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്? ജീവികളിൽ നടക്കുന്ന ചില ഫിസിക്സിംഗസ്, ജീവികളിൽ നടക്കുന്ന ചില ബയോകെമിക്കൽ റിയാക്ഷൻസ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ, അതിന്റെ പ്രഷർ, മറ്റു കാര്യങ്ങൾ, അതൊക്കെ പ്രഷർ ഈ ഭൗതിക ലോകത്തുണ്ടല്ലോ അല്ലേ. അപ്പോ ഈ അജീവിയ ലോകത്തുണ്ട് പ്രഷർ, മറ്റു കാര്യങ്ങൾ അല്ലേ. അപ്പൊ ജീവികളിൽ നടക്കുന്ന ചില ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രമാണ് ജീവശാസ്ത്രത്തെ പഠിക്കുന്നത്, അല്ലാതെ ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ ജീവനെ കുറിച്ചുള്ള പഠനമൊന്നും തർക്കത്തിൽ ഉണ്ടില്ല, ജീവശാസ്ത്രത്തിലില്ല. ജീവനെ കുറിച്ചൊന്നും പറയാം, ജീവികളെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ജീവികളിൽ നടക്കുന്ന ചില മാറ്റങ്ങളെ കുറിച്ച്, ചില പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മാത്രമേ നമ്മൾ ജീവശാസ്ത്രത്തിൽ, ജന്തുശാസ്ത്രമാണെങ്കിലും സസ്യശാസ്ത്രമാണെങ്കിലും സുവോളജി ആണെങ്കിലും ബോട്ടണി ആണെങ്കിലും പഠിക്കുന്നത്. അപ്പോ നമുക്ക് അത് സാധ്യമല്ല. റൂഹിനെ കുറിച്ച്, ജീവനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അള്ളാഹുവിലേക്ക് മടക്കുക എന്നല്ലാതെ അതേക്കുറിച്ച് നമുക്കറിയില്ല. അവർ താങ്കളോട് ചോദിക്കും, അനി റൂഹ്, റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്. ഉൽ, നബി തങ്ങൾ പറയാ, ഉൽ അർറൂഹ് മിൻ അംരി റബ്ബി, റൂഹ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അത് നിങ്ങൾക്കറിയില്ല, അത് എനിക്കും അറിയില്ല, അള്ളാഹുവിന്റെ റസൂലിനും അറിയില്ല. അള്ളാഹുവേ, വമാ ഊതീതുൽ ഇൽമ ഇല്ലാ ഖലീല, നിങ്ങൾക്ക് ഞാൻ കുറച്ചല്ലാതെ അറിവ് നൽകിയിട്ടില്ല, നിങ്ങൾക്ക് കുറച്ചല്ലാതെ അറിവ് നൽകപ്പെട്ടിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ അറിവ് മനുഷ്യന് പരിമിതമായ അറിവുകൾ, മനുഷ്യന്റെ തലച്ചോറിനും അതേപോലെ ചെവിക്കും അതേപോലെ കണ്ണിനും എല്ലാ പരിമിതികളും അല്ലെ. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഖദറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഓവറാകും. നമുക്കറിയാം, നമ്മൾ പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തെറ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ തോന്നിയാൽ മതി ഒരു കാര്യം, ഇത് ഇന്നത് തെറ്റാണ്, നമുക്ക് തന്നെ അറിയാം, മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ അള്ളാഹു ഇട്ട് തരുന്നുണ്ട്, ഇത് തെറ്റാണ്, ഇത് ചെയ്യുന്നത് തെറ്റാണ്. ഒരാൾ അടിക്കുമ്പോ അടിക്കല് അടിക്കാൻ പാടില്ല, വധിക്കാൻ പാടില്ല, ഇനി ഇയാൾ നിരപരാധിയാണ്, ഇയാളെ കൊല്ലാൻ പാടില്ല. അറിഞ്ഞുകൊണ്ടാണ് ഈ ഗുണ്ട പാടാൻ കൊണ്ട കൊല്ലുമ്പോ അയാൾക്കറിയാം ഇയാള് കൊല്ലപ്പെടേണ്ട ആളല്ല, ഇയാള് ഞാൻ എന്തിനാ കൊല്ലുന്നത് എനിക്കറിയില്ല സത്യത്തിൽ, ഞാനൊരു കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അയാൾക്കറിയാം അത് തെറ്റാന്ന്, അയാൾക്കറിയാം അത് അറിഞ്ഞുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോ അത് നോക്കിയാൽ മതി, നമുക്ക് ഈ നന്മ തിന്മകളെ അള്ളാഹു വിവേചിച്ചറിയാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിൽ അള്ളാഹു ഇട്ട് തന്നിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. എന്ത്? നന്മ പ്രവർത്തിക്കുക, തിന്മയിൽ നിന്ന് മാറുക, ഇതാണ് എല്ലാ മനുഷ്യരും ചെയ്യേണ്ടത്. ഖദറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത്, അള്ളാഹു മുന്നേ വിധിച്ചിട്ടുണ്ടല്ലോ ഇയാൾ നരകത്തിൽ കാണും, ഇയാൾ സ്വർഗത്തിൽ കാണും, പിന്നെ ഞാൻ നമസ്കരിക്കുന്നു. കാരണം ഏതായാലും നരകത്തിൽ പോകാനോ നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകാനോ സ്വർഗത്തിൽ തന്നെയാണ് ചെയ്യും. അപ്പൊ ഈ പ്രവർത്തികളിലൂടെയാണ് അതല്ലാതെ ചെയ്തിരിക്കാൻ. അപ്പോ ചില ചോദിക്കും എന്ത്, അള്ളാഹു ഖദറിനെ കുറിച്ച് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ എന്ത്, അള്ളാഹു നന്മയും തിന്മയുമായ കാര്യങ്ങളിൽ ഇയാൾ നന്മ തെരഞ്ഞെടുക്കുമോ തിന്മ തെരഞ്ഞെടുക്കുമോ എന്ന് മുൻകൂട്ടി അള്ളാഹുവിനെ അറിയാം, കാരണം ഭാവി അള്ളാഹുവിനെ അറിയാം. അതാണ് ഖദർ. അപ്പൊ ഖദറിൽ അതും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്, ഇത് ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ ജ്ഞാനമാണ് ഖദർ യഥാർത്ഥത്തിൽ എന്ന് പറയുമ്പോ അറിയും. ആ എങ്കിലും അത് ഇയാൾ മുന്നേ വഴി തെറ്റുന്നുള്ള അള്ളാഹു അറിയാലോ. അപ്പൊ അള്ളാഹു ആ രൂപത്തിലാണ് അയാളെ പഠിച്ചത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വഴി സത്യനിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, നമുക്ക് നമ്മുടെ ഒരു തോന്നലാണെന്ന് ചിലർക്ക്, ചില ആളുകളുടെ യുക്തിവാദികൾ എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, സ്വയം യുക്തിയുള്ളവരാണെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, അവർ വിചാരിക്കുന്നത് അവരുടെ ബ്രെയിൻ എല്ലാം ഒതുങ്ങുന്നുണ്ട്, അത് തനി വിഡിത്തമാണ്, അള്ളാഹുവിന്റെ പ്ലാനിങ് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയില്ല. ഏതുപോലെ നമുക്കറിയാലോ, 20 Hz 20,000 Hz ഇടയിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. ഓഡിബിൾ റേഞ്ച് ഓഫ് സൗണ്ട് ആണ്. 20,000 Hz മുകളിലുള്ള ശബ്ദത്തെ എന്താ പറയുക, സൂപ്രാസോണിക് എന്നാണ്, എന്താണ് സൂപ്പർ സോണിക് സൗണ്ട്, സൂപ്പർ സോണിക് സൗണ്ട് ആണ്, സൂപ്പർ സോണിക് അല്ലേ. മറ്റത് ഇൻഫ്രാസോണിക് അല്ല, ഇൻഫ്രാസോണിക് എന്നാണ്, അത് 20,000 Hz മുകളിലാണ്. 20,000 Hz മുകളിൽ ഉള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. സാധാരണ ശബ്ദം ഏതാണ്, 20 Hz 20,000 Hz റേഞ്ചിലാണ്.
ആ റേഞ്ചിൽ, ആ പരിധിയിലുള്ളതാണെങ്കിലേ മനുഷ്യനെ കേൾക്കാൻ പറ്റുള്ളൂ. അതേസമയം വവ്വാലുകൾക്ക് ഇൻഫ്രാസോണിക്കും കേൾക്കാം, മനസ്സിലായി, അൾട്രാസോണിക് ഇൻഫ്രാസോണിക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന ജീവികളുണ്ട്, മനസ്സിലായി. അപ്പൊ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശബ്ദം എല്ലാം നടന്നിട്ട്, അപ്പൊ മയ്യത്ത് ശബ്ദിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അവശ്വസിക്കേണ്ട കാര്യം എന്താ? കാരണം മയ്യത്ത് ശബ്ദിക്കുന്നത് 20 Hz 20 Hz ഇടയിലാവണമെന്നില്ലല്ലോ, നമ്മൾ നമ്മുടെ റേഞ്ചിലാവണമെന്നില്ല, മനസ്സിലായി. അപ്പൊ നമ്മുടെ റേഞ്ചില് നമുക്ക് കേൾക്കാൻ പറ്റും, നമ്മുടെ റേഞ്ചില് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ നോക്കാനും മരു ഭൂമി എന്തായാലും കാണുന്നതിന് അറ്റുണ്ട് അല്ലേ, എന്റെ അപ്പുറത്ത് കാണുന്നു ഇല്ല എന്ന് വിചാരിച്ചാൽ അപ്പുറത്തൊന്നും ഇല്ല എന്നറിയാൻ പറ്റും. നമ്മൾ അള്ളാഹിനെ കാണുന്നില്ല, അള്ളാഹു ഇല്ലാന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ സെൻസസ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്, ചിന്തകൾക്കും അതുപോലെ ബ്രെയിനിന് പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ പിന്നിലുള്ള തത്വം എന്താണ്, അള്ളാഹുവിന്റെ പ്ലാനിങ് എന്താണ് പൂർണ്ണമായിട്ടും നമുക്കറിയില്ല. നമുക്ക് പഠിപ്പിച്ച, നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ തിരുസമ്മതമുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ എങ്കിൽ തന്നെ എന്ത് ചെയ്യാം, വിജയം കൈവരിക്കാം. അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുവാനാവട്ടെ. ജസാകുംല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.